അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ് അൽമബഊസു ഇലൽ അസ്വദി വൽ അഹ്മറു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة. صدق الله مولانا العلي العظيم. وقال النبي محمد صلى الله عليه وسلم فاتقوا الله واعدلوا بين أولادكم. صدق النبي محمد صلى الله عليه وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയപ്പെട്ട വോയിസ് ഓഫ് റഹ്മാനിയയിലൂടെ എൻ്റെ ഈ പ്രഭാഷണം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസ വിഷമങ്ങൾ, പ്രതിസന്ധികൾ, ബലാഉകൾ അല്ലാഹു നമ്മിൽ നിന്ന് ഉയർത്തി നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ശാന്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വലിയ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. എല്ലാവർക്കും അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ, ആ റബീഉമായി ബന്ധപ്പെട്ട് വോയിസ് ഓഫ് റഹ്മാനിയ നടത്തുന്ന റബീഉ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പിതാവ് എന്ന വിഷയ സംബന്ധിയാണ് നിങ്ങളുമായിട്ട് എനിക്ക് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈയൊരു സന്ദർഭത്തിൽ ഈയൊരു വിഷയം ചർച്ച ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സോഷ്യൽ മീഡിയകളിൽ, പത്രമാധ്യമങ്ങളിലൊക്കെ രക്ഷിതാക്കൾ മക്കളോടുള്ള സമീപനത്തിൻ്റെ പല രൂപങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റോഡുകളിലും റെയിൽവേ പാളങ്ങളിലുമൊക്കെ മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന രക്ഷിതാക്കൾ, അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നത് ലഹരിക്കടിമപ്പെടുന്ന, കഞ്ചാവിനടിമപ്പെടുന്ന ഒരുപാട് മക്കളുടെ വാർത്ത. അങ്ങനെ തൻ്റെ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുമ്പോൾ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന മനോവിഷമം, പ്രയാസം, അതിലൂടെ മനം തളർന്നു പോകുന്ന ഒരുപാട് രക്ഷിതാക്കൾ, തൻ്റെ വലിയ പ്രതീക്ഷ, ആ പ്രതീക്ഷയായിട്ടുള്ള മക്കൾ ലഹരിക്കടിമപ്പെട്ട് അവസാനം പത്രക്കോളങ്ങളിൽ ഫോട്ടോ നിറഞ്ഞു നിന്ന് അത് കാണുന്ന സമയത്ത് മനസ്സ് തകർന്നു പോയി നെഞ്ചത്ത് കൈവെക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ. ഇവിടെയാണ് സത്യത്തിൽ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളോടുള്ള സമീപനത്തെക്കുറിച്ച് നമ്മൾ ശരിക്ക് പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പിതാവ് എന്ന വിഷയം ചർച്ച ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നമുക്കൊക്കെ വലിയ ഒരു മാതൃകാ പുരുഷനാണ്. അത് പരിശുദ്ധമായ ഖുർആനും അടയാളപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, അല്ലാഹുവിൻ്റെ ഹബീബിൽ വലിയ മാതൃകയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. വലിയ മാതൃക. അത് എല്ലാ മേഖലകളിലും ഒരു ഭരണകർത്താവായിട്ടെ, ഒരു കുടുംബനാഥനാവട്ടെ, ഒരു ഭർത്താവാകട്ടെ, ഒരു ഉപ്പയാകട്ടെ, എല്ലാ മേഖലകളിലും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃകയാണ്. എന്ന് പറഞ്ഞാൽ നബിയുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവികളോടെന്ന പോലെ എല്ലാ സൃഷ്ടിജാലങ്ങളോടും ഹബീബായ നബി തങ്ങൾക്ക് വാത്സല്യമാണ്, സ്നേഹമാണ്. പ്രത്യേകിച്ച് തൻ്റെ മക്കളോട്, ചെറിയ മക്കളോട്, കുട്ടികളോട് നബി തങ്ങൾക്ക് വലിയ സ്നേഹമാണ്, വാത്സല്യമാണ്. ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ സുതരാം വ്യക്തമായ കാര്യമാണ്. മിനേ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് തദ്വിഷയകമായി മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് നബി തങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരു രക്ഷിതാക്കൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുവചനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിയത് എങ്ങനെയൊക്കെയായിരുന്നു എന്നതിലേക്കുള്ള ചെറിയ ഒരു എത്തിനോക്കൽ മാത്രമാണ് ഇവിടെ നടത്തുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും നമുക്കൊക്കെ അറിയാം, പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, രക്ഷിതാക്കൾ നന്നായാലേ കുട്ടികൾ നന്നാകൂ. അടിത്തറ നന്നാകണം. കാരണം ആ രക്ഷിതാവിനെ, ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിച്ചു വളരുന്നത്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല സസ്യങ്ങൾ മുളച്ചു വരണമെങ്കിൽ നല്ല ഫലപുഷ്ടമായ മണ്ണ് വേണം. ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, മാതാപിതാക്കളാണ് മക്കളുടെ അടിത്തറ എന്ന് പറയുന്നത്. അവരിലൂടെയാണല്ലോ മക്കൾ ജനിക്കുന്നത്. അപ്പോൾ അവർ നന്നാകണം, അപ്പോൾ കുട്ടികൾ നന്നാകും. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ, തങ്ങൾ നമുക്ക് വലിയ മാതൃകയാകുന്നത്. നബി തങ്ങളുടെ ഹദീസുകളിൽ നിന്ന്, നബി തങ്ങളുടെ വചനങ്ങളിൽ നിന്ന് അതൊക്കെ നമുക്ക് ശരിക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നോക്കണേ, നിങ്ങൾ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്ന കാലം, ജാഹിലിയത്തിൻ്റെ കാലം, ഇരുളടഞ്ഞ ലോകത്തേക്ക്, ജാഹിലിയങ്ങൾ നിറഞ്ഞ ആ ഒരു ലോകത്തേക്ക് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ വെളിച്ചവുമായി കടന്നു വരുമ്പോൾ ആ സമൂഹത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുകയാണ്, ഒരുപാട് ദുരാചാരങ്ങൾ, തെറ്റുകൾ, തമ്മാടിത്തരങ്ങൾ നിലനിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നല്ലോ അവർക്കൊരു കുഞ്ഞു പറന്നാൽ, ആ കുഞ്ഞു പെണ്ണാണെന്നറിഞ്ഞാൽ അവരുടെ മുഖമാകെ വിവർണമായി പോയിരുന്നെന്ന് പരിശുദ്ധമായ ഖുർആൻ. വഇദാ ബുശ്ര അഹദുഹും ബിൽ ഉൻസാ ളല്ല വജുഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. മുഖം വിവർണമായി പോകുമായിരുന്നു. എത്രത്തോളം ഒരു പെൺകുഞ്ഞു ജനിച്ചാൽ ആ പെൺകുഞ്ഞ് അല്ലാഹുവിനുള്ളതാണെന്നും ആൺകുഞ്ഞ് ഞങ്ങളുടേതാണെന്നും വീതം വെക്കുന്ന തരത്തിലായിരുന്നു ആ ലോകമുണ്ടായിരുന്നത്, ആ ജനതയുണ്ടായിരുന്നത്. അവിടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ ഒരു പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും കുട്ടികളുടെ സ്ഥാനം ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫാത്തിമയിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു, തൻ്റെ മക്കളിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ,
ഫാത്തിമ എൻ്റെ ഭാഗമാണ്, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, ഫാത്തിമ ബീവിയെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഹബീബായ നബി തങ്ങൾ വളർത്തുകയാണ്, ആ ജനതയെ ബോധ്യപ്പെടുത്തുകയാണ്. കുട്ടി പെൺകുഞ്ഞായാലും ആ കുട്ടിയെ നമ്മൾ വാത്സല്യത്തോടെ സ്നേഹത്തോടെ പരിപാലിക്കേണ്ടതുണ്ടെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല പിതാവെന്ന നിലയ്ക്ക് ആ ജനതയെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നമുക്ക് പെൺകുഞ്ഞിനെ തരാം, ആൺകുഞ്ഞിനെ തരാം, അതൊക്കെ അല്ലാഹു നൽകുന്ന ഒരു കാര്യമാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചില ആളുകൾക്ക് യഹബു ലിമയ്യഷാഉ ഇനാഥൻ വയഹബു ലിമയ്യഷാഉ ദുക്കൂർ. അല്ലാഹു ഖുർആനിൽ ഓർമ്മപ്പെടുത്തി ചില ആളുകൾക്ക് പെൺകുട്ടികൾ മാത്രം, ചില ആളുകൾക്ക് ആൺകുട്ടികൾ മാത്രം, ചില ആളുകൾക്ക് രണ്ടും ഉണ്ടാകും, ചില ആളുകൾക്ക് തീരെ മക്കളൻ ഉണ്ടാവില്ല. അപ്പൊ പെൺകുഞ്ഞാണെന്നറിഞ്ഞ ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ ശരിക്ക് ചിന്തിക്കണം, പെൺകുട്ടിയാകുമ്പോൾ ആ കൈക്കുഞ്ഞിനെ റോഡിൽ ഉപേക്ഷിച്ചു പോകുന്നൊരവസ്ഥ. ഈ കുട്ടി വളർന്നു വന്നാൽ ആ കുട്ടിക്ക് വലിയൊരു ചെലവ് കൊടുക്കേണ്ടി വരും, ഈ കുട്ടിയെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കണ്ടേ, അതിന് സ്വർണം വാങ്ങേണ്ടി വരും എന്നൊക്കെ ആലോചിച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് പ്രയാസപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് മാതാപിതാക്കൾ കുട്ടിയെ റോഡരികിൽ ഉപേക്ഷിച്ചു പോകുന്ന എത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാലൊരു പെൺകുഞ്ഞിൻ്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ ഒരു സംഭവം, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ദഖലത് ഇംറഅത്തു മഅഹാ ഇബ്നതാൻ മഅഹ ഇബ്നതാനി ലഹാ തസ്അൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് പെൺകുട്ടികളുമായി ഒരു മാതാവ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വന്നു യാചിച്ചുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഫലം തജിദ് ഇൻദി ഷൈഅൻ ഗൈറ തംറ, ഒരു ഈത്തപ്പഴമല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലുള്ള ഒരു ഈത്തപ്പഴം ഞാൻ ആ മാതാവിൻ്റെ കയ്യിലേക്ക് കൈമാറുമ്പോൾ ആ മാതാവ് രണ്ട് ഇതളുകളാക്കി രണ്ട് ഭാഗമാക്കിക്കൊണ്ട് രണ്ട് പെൺമക്കൾക്കും കൊടുക്കുന്നു. ആ ഉമ്മ സുമ്മ ഖാമത് ഫഖറജത്, ആ ഉമ്മ എണീറ്റവിടെ നിന്ന് പോവുകയാണ്. ഈ സംഭവം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് നബി തങ്ങൾ പറയാണ്, മനിബുതുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിഷൈഇൻ കുന്നലഹു സിത്റം മിനന്നാർ. പെൺമക്കൾ നാലോ അഞ്ചോ ഉള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, അവരെ പരിപാലിക്കുമ്പോൾ, അവരെ സംരക്ഷിക്കുമ്പോൾ, അവർക്ക് ചെലവ് കൊടുക്കുമ്പോൾ ഒരൽപ്പം പോലും മനസ്സിൽ വിഷമം തോന്നരുതേ, പ്രയാസം തോന്നരുതേ, എനിക്ക് പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറഞ്ഞു പോകല്ല. അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഹദീസ് ശരിക്ക് മനസ്സിലാക്കുക, മനിബുതുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിഷൈഇൻ, പെൺകുട്ടികളെ വളർത്തുന്നതിൻ്റെ പേരിൽ വല്ല പ്രയാസവും അനുഭവപ്പെട്ടാൽ. മറ്റൊരു രിവായത്തിലുണ്ട്, ഫസ്വബറ എന്നുകൂടി കാണാം, അങ്ങനെ അവരെ വളർത്തുന്നതിൽ അവൻ ക്ഷമിച്ചുകൊണ്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ പെൺകുട്ടികളെ വളർത്തിയാൽ കുന്ന ലഹു സിത്റം മിനന്നാർ, ആ കുട്ടികൾ അവന് നരകത്തിന് മറയായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കണ്ട, ഒരിക്കലും പ്രയാസപ്പെടണ്ട. ചിലപ്പോൾ രണ്ടും പെൺകുട്ടികളുണ്ടാവും, മൂന്ന് പെൺകുട്ടികളുണ്ടാവും, ചിലപ്പോൾ ആൺകുട്ടികൾ തീരെ ഉണ്ടാവില്ല. ഒരൽപ്പം പോലും വിഷമം വേണ്ട. നോക്കണേ നിങ്ങൾ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ, സ്വർഗത്തിൽ കടക്കണം എന്നല്ലേ. ദുനിയാവിൽ നമ്മളെത്ര പ്രയാസപ്പെട്ടാലും സ്വർഗത്തിലെത്തണമെന്നല്ലേ. നോക്കണേ ഈ പെൺകുട്ടികൾ നമ്മൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവരെ പരിപാലിച്ച് അവരെ വളർത്തിയാൽ അവർ നരകത്തിൽ നിന്ന് നമുക്ക് കാവലാണ്. ആരാ പറയണേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ പിതാവിൻ്റെ ജോലി തുച്ഛമായ ശമ്പളത്തിൻ്റെ ജോലിയായിരിക്കാം, അയാൾക്കാണെങ്കിലോ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടാകും, വലിയ വിഷമം.
വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, അള്ളാഹു കൂടെയുണ്ട്. നോക്കണേ, ഈ പെൺകുട്ടികളാണ് നാളെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കല്ലേ. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ ഒരു വിവേചനവും കൂടാതെ അവരെ നമ്മൾ വളർത്തുക, സ്നേഹത്തോടെ വളർത്തുക. അവർ നാളെ നമുക്ക് രക്ഷയായി മാറണം. മാത്രവുമല്ല, ചിന്തിക്കുക, അടുത്തതായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിതാവിനോട് മാതാവിനോട് പഠിപ്പിക്കുന്നത് നബി തങ്ങളുടെ ജീവിതത്തിലൂടെയും പഠിപ്പിക്കുന്നത് തന്നെയാണ്. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മക്കളുണ്ടോ അവർക്കിടയിൽ നിങ്ങൾ നീതി പാലിച്ചിരിക്കണം, മക്കളുണ്ടോ നിങ്ങൾ നീതി പാലിച്ചിരിക്കണം. അതാ റസൂലുള്ള പറഞ്ഞത്, ഫത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദികും, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് തുടർന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദിലു ബൈന ഔലാദികും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പുലർത്തണം, തുല്യസ്നേഹം കൊടുക്കണം, അവർക്കിടയിൽ നീതി പുലർത്തുക. ഈ ഹദീസിൻ്റെ സംഭവം മഹാനായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. നുഅ്മാൻ തങ്ങൾ പറയാണ്, ഒരിക്കൽ എൻ്റെ പിതാവ് എനിക്കൊരു സമ്മാനം തന്നു, ഒരു വസ്തു തന്നു. ഫഖാലത്ത് ഉമ്മീ, എൻ്റെ ഉമ്മ, അംറ ബിൻതു റവാഹ എന്ന് പറയുന്ന എൻ്റെ ഉമ്മ എൻ്റെ പിതാവിനോട് പറഞ്ഞു, എൻ്റെ പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയല്ല, ഇത് നബി തങ്ങളോട് നിങ്ങൾ പോയി പറയണം. നബി തങ്ങൾ അംഗീകാരം തന്നാൽ എനിക്കും അത് തൃപ്തിയാണ്. എൻ്റെ മോന് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇത് നബി തങ്ങളോട് നിങ്ങൾ പോയി പറയണം. നബി തങ്ങൾ നിങ്ങൾക്ക് സമ്മതം തന്നാൽ ഞാനും തൃപ്തിപ്പെടും. കാരണം ഒരു കുട്ടിക്ക് മാത്രം കൊടുക്കല്ലേ. അപ്പം എൻ്റെ ഉമ്മന്നെ, എൻ്റെ ഉമ്മ അംറ എന്ന് പറയുന്ന എൻ്റെ ഉമ്മ തന്നെ എൻ്റെ ഉപ്പയോട് പറയാം, നിങ്ങൾ നബിതങ്ങളോട് ഈ കാര്യം പറയാം, നബിതങ്ങൾ സമ്മതം തന്നാൽ നിങ്ങൾ എൻ്റെ കുട്ടിക്ക് കൊടുത്തോളൂ. ഏതായാലും നബിതങ്ങളുടെ അടുക്കലെത്തി നബിതങ്ങളോട് പറഞ്ഞു, നബിയേ, അംറ എന്ന എൻ്റെ ഭാര്യയിലുള്ള ഒരു കുട്ടിക്ക്, നുഅ്മാൻ എന്ന് പറയുന്ന കുട്ടിക്ക് ഞാൻ ഒരു ഹിബത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്, ഒരു വസ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, ഇതുപോലെ മറ്റു കുട്ടികൾക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ഇതുപോലെ മറ്റു കുട്ടികൾക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഖാലല, എൻ്റെ വാപ്പ പറഞ്ഞു, ഇല്ല, കൊടുത്തിട്ടില്ല. ഖാല, ആ സമയത്തിന് വിധങ്ങൾ പറയാണ്, ഔലാദിക്കും, എന്നാൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയത്, തിരിച്ചു മേടിച്ചു, കൊടുത്ത സാധനം തിരിച്ചു മേടിച്ചു. ഒക്കണേ നിങ്ങൾ. അപ്പോൾ തുല്യത, നീതി, അത് മക്കൾക്കിടയിൽ നടപ്പിലാക്കണം. കാരണം എന്താ അറിയോ, അവർക്കിടയിൽ തുല്യതയില്ല എങ്കിൽ അവർക്ക് ഇടയിൽ തന്നെ ശത്രുത വളരാൻ സാധ്യതയുണ്ട്. അത് പാരൻറ്റിങ് സൈക്കോളജിയൊക്കെ ശരിക്കും പഠിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ എന്തൊരു സാധനം മേടിച്ചു കൊണ്ടുവരുമ്പോഴും നമുക്ക് ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ ഒരുപോലെ അവർക്കിടയിൽ വീതം വെക്കാൻ, ഒരുപോലെ അവരെ തുല്യ പരിഗണനയിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ അവർക്കിടയിൽ തന്നെ ശത്രുത വളരാൻ സാധ്യതയുണ്ട്. നോക്കണേ മറ്റൊരു സംഭവം. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഹസൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസു അസ്ഹാബഹു, തൻ്റെ സ്വഹാബികളോട്, അനുചര വൃന്ദങ്ങളോട് നബി തങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ കൂട്ടരിൽ ഒരാളുടെ അടുക്കലേക്ക് അയാളുടെ മകൻ ഓടി വന്നു. ഫമസഹ റഅസഹു വഅഖഅദഹു അലാ ഫഖ്ദിഹിൽ യുംന, ആ കുട്ടിയെ തലയിൽ തടവിക്കൊണ്ട് തൻ്റെ വലതു തുടയിലിരുത്തി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫജാഅത് ഇബ്നതു ലഹു ഹത്തൻ തഹത് ഇലൈഹി, കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ മകളും ഓടി വന്നു. ഫമസഹ റഅസഹ, ആ മകളുടെ തലയിൽ കൈവച്ച് തടവി. വഅഖഅദഹ ഫിൽ അർളി, അയാൾ ആ മകളെ നിലത്തിരുത്തി. നോക്കണേ,
ആദ്യം ആൺകുട്ടി വന്നപ്പോൾ ആ ആദ്യത്തെ കുട്ടിയെ മടിയിലിരുത്തി, രണ്ടാമത്തെ കുട്ടിയെ തല തടവിയിട്ട് നിലത്തിരുത്തി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കാണുന്നുണ്ട്. എന്തേ ആ കുട്ടിയെ മറ്റേ തുടയിൽ ഇരുത്തിക്കൂടെ, മടിയിൽ ഇഞ്ഞി സ്ഥലല്ലേ, ഇരുത്തിക്കൂടെ എന്ന് നബി തങ്ങൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ മകളെ മടിയിലിരുത്തുകയാണ്. രണ്ട് കുട്ടികളെയും മടിയിലിരുത്തി. അസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അയാളോട്, അൽ ആൻ അദൽത, ഇപ്പോൾ നിങ്ങൾ നീതി പാലിച്ചിരിക്കുകയാണ്. ചിന്തിക്കും മുഅ്മിനെ, മക്കൾക്കിടയിൽ നീതി പുലർത്തണം, അല്ലെങ്കിൽ അവർക്കിടയിൽ തന്നെ ശത്രുത ഉളരാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവരെ ചുംബിക്കുക. ചെറിയ മക്കളാകുമ്പോൾ തന്നെ, കുട്ടികളാകുമ്പോൾ തന്നെ കൂടുതൽ ചുടുചുംബനങ്ങൾ നൽകി അവരെ സ്നേഹിക്കുക. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ ചുംബിക്കുന്നത് അഖ്റബ് ഇബ്നു ഹാബിസ് കണ്ട ഒരു സംഭവമുണ്ട്. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയാണ്. അഖ്റബ് പറഞ്ഞു, എന്നവർ പറഞ്ഞു, റളിയല്ലാഹു അൻ ഇന്നലി അശറത്ത മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്, മാ ഖബൽതു മിൻഹും അഹദാ, ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയാണ്, കരുണ ചെയ്തവർക്കേ കരുണ കിട്ടുകയുള്ളൂ, കരുണ ചെയ്യാത്തവർക്ക് കരുണ നൽകപ്പെടുകയില്ല. നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വല്യപ്പയാകട്ടെ, ഒരു പിതാവാകട്ടെ, ആ സ്ഥാനത്ത് നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ശരിക്ക് പഠിക്കണേ, നമ്മൾ മക്കളെ നമ്മൾ ചുംബിക്കണം, ചുംബിച്ച് വളർത്തണം. സയ്യിദത്തുന ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ, പുഞ്ചിരി തൂകി കടന്നു വരുമ്പോൾ ഫാത്തിമ ബിവിയെ മടിയിലിരുത്തിയിട്ട് റസൂലുള്ളാഹി ചുടുചുംബനങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മക്കളോടൊപ്പം കളിക്കുക, മക്കളെ പരിപാലിക്കുന്നതിൻ്റെ ഘട്ടങ്ങളിൽ തന്നെ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ആദ്യ ഘട്ടത്തിൽ ലാഇബ് ഇബ്നു കസബ, മക്കളോടൊപ്പം 7 വയസ്സ് കളിക്കണമെന്ന. നോക്കണേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമാമ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള മക്കളെ, തൻ്റെ പേരക്കുട്ടികൾ, തൻ്റെ മക്കൾ, അവരോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല താഴ്ത്തി കിടന്നു കൊടുക്കും, ആ മക്കൾ പെരടിയിൽ ചവിട്ടിക്കയറും, ആന കളിക്കും പോലെ റസൂലുള്ളാഹി കളിക്കുമായിരുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവരോടൊപ്പം കളിക്കുക. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിതാവ് എന്നുള്ള നിലക്ക് നൽകുന്ന മറ്റൊരു വലിയ മാതൃകയാണ് മക്കൾക്ക് നമ്മൾ സതുപദേശം നൽകുക. അവരെത്ര വലുതാണെങ്കിലും അവർക്ക് നല്ല ഉപദേശങ്ങൾ, അത് നമ്മൾ നൽകിക്കൊണ്ടിരിക്കണം. സയ്യിദത്തുന ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹയോട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള പറഞ്ഞു, എൻ്റെ പുത്രി ഫാത്തിമ, നരകത്തെ തൊട്ട് നിന്റെ ശരീരത്തെ നീക്കാക്കണം ഫാത്തിമ. വഅൻദിർ അശീറതകല് അഖ്റബീൻ, നബി തങ്ങളോട് തൻ്റെ കുടുംബങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഓർഡർ വരികയാണ്. തൻ്റെ കുടുംബങ്ങളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താണ്. കൂട്ടത്തിൽ ഫാത്തിമ ബിവിയോട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ ശരീരം നരകത്തെ തൊട്ട് നീ കാക്കണം ഫാത്തിമ. എൻ്റെ സമ്പത്തിൽ നിന്ന് നിനക്ക് ചോദിക്കാം, അത് ഞാൻ നൽകും ഫാത്തിമ, അത് ഞാൻ നിനക്ക് നൽകാം ഫാത്തിമ. പക്ഷേ അള്ളാഹുവിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്കാകുന്നതല്ല ഫാത്തിമ എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റു സംഭവങ്ങൾ, സയ്യിദുന ഹസൻ റളിയല്ലാഹു തആല ഒരു വേള ഹദീസിൽ കാണാം, അഖദൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻ തംറത്തൻ മിൻ തമരി സദഖ, സദഖയുടെ ഈത്തപ്പഴങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം ഹസൻ റളിയല്ലാഹു അൻ കയ്യിലെടുത്തു, ഫജഅലഹാ ഫീ ഫീഹി, തൻ്റെ വായിലേക്ക് അതാക്കാൻ നോക്കുമ്പോൾ
ഫഖാല നബിയു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, കിഖ് കിഖ് ഇർമി ബിഹാ അമാ അലിംത അന്നാ ലാ നഅകുലു സദഖാ. ദൂരേക്ക് വലിച്ചെറിയാൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന ഒരു ഉപദേശം. അപ്പോൾ മക്കൾ വളർന്നു വരുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് കൊടുക്കേണ്ട സാരോപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നബിതങ്ങൾ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നത്, മക്കളെത്ര വലുതായാലും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, വിശേഷണങ്ങൾ അന്വേഷിക്കുക. സയ്യിദത്തുന ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വിരുന്നു വരുമ്പോൾ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി അടുത്തിരുത്തിക്കൊണ്ട് ചോദിക്കുമായിരുന്നു, ഫാത്തിമ അവിടെ എന്തെല്ലാം വിശേഷണങ്ങളുണ്ട്, അവിടെ സുഖമാണോ, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നബിതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്ക് നബിതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നബിതങ്ങളുടെ തിരുവചനങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായ നബിതങ്ങളുടെ തിരുവചനങ്ങൾ ശരിക്ക് നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ഈ ഒരു അഭിനവ കാലഘട്ടത്തിൽ മക്കൾ വഴികേടിലാകിപ്പോകാൻ സാധ്യതകൾ കൂടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്, ഏറെ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഉപ്പമാരൊക്കെ ശരിക്ക് ശ്രദ്ധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാതൃകകൾ ഉൾക്കൊള്ളാൻ വേണ്ടി എല്ലാവരും തയ്യാറാവുകയും ചെയ്യണമെന്നാണ് സാന്ദർഭികമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അൽഹംദുലില്ലാ, വോയിസ് ഓഫ് റഹ്മാനിയ ഇന്ന് ഒരുപാട് ആളുകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലൊരു യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ല ദീനി കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്ന നല്ലൊരു ചാനലാണ്. മാത്രവുമല്ല, റബീഉമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്യാമ്പയിൻ നടത്തിയതിന് വോയിസ് ഓഫ് റഹ്മാനിയുടെ പ്രവർത്തകർക്ക് എല്ലാവിധത്തിലുമുള്ള ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.